സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശ്ലീഹായും എഫേസ്യൻ ശ്രേഷ്ഠന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്യന്തം വികാരഭരിതമാണ്. ആദിമസഭയുടെ ആന്തരിക ചോദനകളെയും പരിശുദ്ധാത്മാവിനോടുള്ള അതിന്റെ സംവേദനത്വത്തെയും വിളിച്ചോതുന്ന ഒരു സംഭവമാണ് ഈ കൂടിക്കാഴ്ച. ഇന്നലെ നാം അത് കാണുകയായിരുന്നു, ഇന്ന് അതിന്റെ തുടർച്ചയും. ഇന്ന് ശ്ലീഹ ആ സഭയിലെ ശ്രേഷ്ഠന്മാരോട് തങ്ങളുടെ അജപാരണ ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആട്ടിൻ തോലിട്ട് ചെന്നായെപ്പോലെ അബദ്ധ പ്രചാരകർ അവരുടെ ഇടയിൽ വന്നു ചേരും. ശൈഹിക കാലഘട്ടത്തിന്റെ അവസാനമായി ഇനി അങ്ങോട്ട് സഭ വളരെയധികം അസ്വസ്ഥതകൾക്ക് വിധേയമാകും. ബാഹ്യമായ രീതിയിൽ മതപീഡനങ്ങൾ വഴിയും ആന്തരികമായി അബദ്ധ സിദ്ധാന്തങ്ങളിലൂടെയും ഇവയെല്ലാം നമ്മെ ചിതറിക്കുന്ന അനൈക്യത്തിന്റെ ഫലങ്ങൾ ഉളവാക്കും. ശ്ലീഹ ഇതിനെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 20:28 മുതൽ ഇന്ന് നാഥൻ തന്റെ പുരോഹിത പ്രാർത്ഥനയിലും ഈ ഭാഗങ്ങളെ സ്പർശിക്കുന്നത് നമുക്ക് കാണാം. യോഹന്നാൻ 17:11 മുതൽ സഭയിലെ അധികാരങ്ങളുടെയും ശ്രേഷ്ഠസ്ഥാനങ്ങളുടെയും ശുശ്രൂഷ എന്നത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ തന്നെയാണ്. കാരണം അവർ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന്റെ ഭവനമായ സഭയെയാണ്. ദൈവമാകട്ടെ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ് സഭയെ. തിരുവചനം കാച്ചിക്കുറുക്കി ശ്ലീഹ അതുകൊണ്ടാണ് ഒരു ജീവിത പാഠം പകർന്നു തരുന്നത്. സ്വായത്തമാക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേഷ്ഠമെന്ന് ആത്മബലിയുടെ പാഠമാണിത്, ക്രിസ്തു പാഠം. ഇന്ന് സുവിശേഷത്തിലും നാഥൻ ഇത് ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ശിഷ്യർക്ക് വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ നാഥൻ പ്രാർത്ഥിക്കുന്നത്. താൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ശിഷ്യർ വിശ്വസിക്കുന്നുണ്ട്. യോഹന്നാൻ 16:30 നാഥൻ അവർക്ക് പരിപൂർണമായ ആനന്ദവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ 16:24 അതേസമയം ലോകത്തിന്റെ ദ്വേഷം അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 15:18 ആദിമസഭയിലെ നേതാക്കളോട് ശ്ലീഹ എന്ന് സംസാരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സത്യത്തിന്റെ പ്രഘോഷകരും ആടുകളുടെ ഇടയന്മാരുമാണ് തങ്ങളെന്ന് ശ്ലീഹ അവരെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നാഥനും ഇന്ന് ശ്ലീഹന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് താൻ മടങ്ങിപ്പോയതിനു ശേഷം എങ്ങനെ സഭയെ നേതൃത്വത്തിലും സഹകാരിത്വത്തിലും കൊണ്ടുപോകണമെന്ന്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടന്നുകൊണ്ട് പരിശുദ്ധ തൃത്വം ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ദൈവത്തിലൊന്നായിരിക്കുക. ലോകത്തിലായിരിക്കെ തന്നെ ലോകത്തിൻ്റെതല്ലാതിരിക്കുക. ശിഷ്യത്വത്തിന്റെ പ്രധാന ഭാവങ്ങൾ ഇവയാണ്. നമ്മെ വിശുദ്ധീകരിക്കുന്ന സത്യാത്മാവിനെ നാഥൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവാത്മാവ് ദൈവവചനത്താൽ നമ്മെ വിശുദ്ധീകരിക്കുകയാണ്. ദൈവത്തിന് അനുയോജ്യമായ ബലിയാക്കി തീർക്കുകയാണിത്. നാം നേരത്തെ കണ്ടതുപോലെ ഈ വിശുദ്ധീകരണം എന്നത് നമ്മെ ബലിവസ്തുക്കളാക്കി തീർക്കുന്നു ക്രിസ്തുവിൽ. പരിശുദ്ധാത്മാവാണ് ഇത് സാധ്യമാക്കുന്നത്. അവനിൽ നിന്ന് പരിപൂർണമായ ആനന്ദം നമുക്കുളവാകുകയും ചെയ്യുന്നു. ശ്ലീഹ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നേടുന്നതിനേക്കാൾ നൽകുന്നതാണല്ലോ അഭികാമ്യം. വിശുദ്ധീകരിക്കുക, അഗ്യാസോ എന്ന പദം സമാധാനത്തെയും ആനന്ദത്തെയും വ്യത്യസ്തതകളെയും സംരക്ഷണത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. നാം ലോകത്തിലായിരിക്കെ തന്നെ ലോകഗതികളിൽ നിന്ന് നാം തികച്ചും വ്യത്യസ്തനാകണം, സെപ്പറേറ്റഡ്. ഹെബ്രായർ 7:27 പറയുന്നത് പോലെ ക്രിസ്തു നമ്മെ വിശുദ്ധീകരിച്ചത് ഒരു ബലിയർപ്പകനായിക്കൊണ്ടാണ്. അവൻ അർപ്പിച്ച ബലിയാകട്ടെ കുരിശിലെ ആത്മയാകവും. അവൻ സ്വയം നമുക്ക് നൽകുകയാണ്. അവൻ സ്വയം ശൂന്യനായി തന്നെ തന്നെ നമുക്ക് പകുത്തു നൽകുകയാണ്. എല്ലാം വെട്ടിപ്പിടിക്കാമെന്നിരിക്കെ പോലും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 68:29 മുതൽ ദൈവം തന്റെ ശക്തിമഹത്വങ്ങൾ വെട്ടിപ്പിടിക്കുന്നവനായിട്ടല്ല പകുത്തു നൽകുന്നവനായിട്ട് വിവരിക്കപ്പെടുന്നത്. അവൻ തന്റെ ജനത്തിന് ശക്തി പകരുന്നു, തന്റെ അതേ ശക്തി. അതിനാൽ എല്ലാ സാമ്രാജ്യങ്ങളും ഭൗതിക ശക്തികളും ദൈവത്തിന്റെ മുൻപിലേക്ക് വരേണ്ടി വരും. ദൈവം സർവശക്തനാണ് എന്ന് ഏറ്റുപറയേണ്ടി വരും. ഓർക്കുക, ദൈവിക ശക്തി പ്രകടമാകുന്നത് അവരനെ താങ്ങാനായി വിടരുന്ന നേർത്ത കൈവിരലുകളിലൂടെയാണ്. Thank you.